ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക്വേഡ് ചെയിനിങ്ങാണ് ബാക്ക്വേഡ് ചെയിനിങ് എന്ന് പറയുന്നതും ആക്ച്വലി ഫോർവേഡ് ചെയിനിങ്ങിൻ്റെ അത്രയും തന്നെ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇതിത്രേ ഉള്ളൂ നമുക്ക് ഓൾറെഡി ഗോള് അറിയാം ഗോളിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സബ് ഗോൾസിലോട്ട് എത്തുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത് ഓക്കെ അപ്പം ഗോളിൽ നിന്നും എങ്ങനെ സബ് ഗോൾസിലോട്ട് എത്തുക എന്നുള്ളത് പ്രീവിയസ് എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ആദ്യമേ നമുക്ക് നമ്മളുടെ കൺക്ലൂഷൻ എടുക്കാം നമ്മളുടെ ഗോൾ എന്തായിരുന്നു നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എന്തായിരുന്നു വെസ്റ്റ് കേണൽ വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്രിമിനലാണ് എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ ഓക്കെ ഇനി ഈ ഒരു കൺക്ലൂഷൻ റിലേറ്റ് ചെയ്ത് ഈ ഒരു കൺക്ലൂഷനെ നമ്മുടെ ഇംപ്ലിക്കേഷനിലെ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ഏതെങ്കിലും എന്താണ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മളുടെ ഞങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നാ കൊടുത്തേക്കുന്നത് ഡേ ഇവിടെ ക്രിമിനലല്ലേ കൊടുത്തേക്കുന്നത് അപ്പം ഈ നാല് എലമെൻസും നമുക്ക് ആ ഒരു ക്രിമിനലിൻ്റെ താഴോട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറ്റും അപ്പോൾ അതെന്താണ് വരുന്നത് അമേരിക്കൻ എക്സ് വെപ്പൺ വൈ സെൽസ് എക്സ് കോമ വൈ കോമ സെഡ് ആൻഡ് ഹോസ്റ്റൈൽ സെഡ് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൻ്റെ സബ് ഡിവിഷനായിട്ട് എഴുതാനായിട്ട് പറ്റും ഓക്കെ ഇപ്പം ഇതിങ്ങനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു ഇനിയിപ്പം നോക്കിക്കേ അമേരിക്കൻ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് പ്രീവിയസിലുണ്ടോ നോക്കിക്കേ യെസ് അമേരിക്കൻ കേണൽ വെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലേ അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ ബാക്ക് ട്രാക്കിംഗ് വെച്ച് എഴുതി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കൂടെ ഞാൻ എഴുതുവാണ് സോ കേണൽ വെസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കനാണ് എന്നുള്ളത് എഴുതി കേണൽ വെസ്റ്റ് ഓക്കെ ഇനി വെപ്പൺ റിലേറ്റഡ് ഇനി വെപ്പൺ റിലേറ്റഡ് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ വെപ്പൺ റിലേറ്റഡ് നമുക്കില്ലേ മിസൈൽ വൈ എന്നുള്ളത് വെപ്പൺ ആണ് എന്നുള്ളത് നമുക്കവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ മിസൈൽ വൈ കാരണം മിസൈൽ വൈ ഗിഫ്സ് വെപ്പൺ എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വൈ എന്ന് പറയുന്നത് വീ ൻ സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് എന്താണ് എം വൺ എന്നുള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കിനി അത്രേ ഉള്ളൂ ഇനി സെൽസ് നോക്കാം സെൽസ് നമ്മളുടെ ആർച്ചസ്സിൽ വരുന്ന ഏത് ഇതാണുള്ളത് സെൽസ് ആർച്ചസ് ഇതേ ഇതാണ് അല്ലേ ഈ ഒരു സംഭവം മിസൈൽ ഓൺസ് നോനോ എക്സ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സെൽസ് അപ്പം ഈ ഒരു സംഭവം നമ്മൾ എഴുതി അപ്പം ഇതിന് നമ്മൾ താഴോട്ടെടുത്ത് എഴുതുവാണ് നിങ്ങൾക്കിത് കൺഫ്യൂഷ് കൺഫ്യൂഷൻ വരുന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പം മിസൈൽസും പിന്നെന്താണ് ഓൺസ് ഓൺസ് നോനോ എം വൺ എം വണ്ണെന്നോ എക്സ് എന്നോ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ എഴുതാം ഇവിടെ ഞാൻ എം വൺ വേണേ എഴുതാൻ ഞാൻ ഇത് വൈന്ന് എഴുതിയിട്ട് ഇത് എം വണ് ആക്കാം ബിക്കോസ് എന്താണ് വൈനെ ഞാൻ എം വണ് വെച്ച് ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്തത് ഹോസ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്തേതെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കണം ഹോസ്റ്റൈലായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടല്ലേ എനിമി എനിമി നോനോ കോമ അമാരിക്ക കിടപ്പുണ്ടല്ലേ അപ്പം അത്രയും നമുക്ക് ചെയ്യാം ഇനി നിങ്ങൾ നോക്കിക്കേ ഇനി ഇതിനെ നമുക്ക് ഫെർദർ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല സോ എന്താണ് നമുക്ക് നമ്മളുടെ ഗോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ഗോളിൽ നിന്നും നമ്മൾ ആദ്യമേ റൂൾസിനെ ഡിറൈവ് ചെയ്തു സോ ഫ്രം ഗോൾ വി ഹാവ് ഡിറൈവ്ഡ് റൂൾസ് ദെൻ വീ ഹാവ് ഡിറൈവ്ഡ് ഫാക്ട്സ് അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ എന്താണ് ബാക്ക്വേഡ് ചെയിനിങ് വർക്ക് ചെയ്യുന്നത് സോ അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത് യൂഷ്വലി എക്സാംസിൽ ഫോർവേഡ് ചെയിനിങ്ങും ബാക്ക്വേഡ് ചെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതോടെ ക്വിക്കായിട്ടൊന്ന് നോക്കി പോവാം ഫോർവേഡ് ചെയിനിംഗ് എന്ന് പറയുന്നത് നോൺ ഫാക്സിൽ നിന്നുമാണ് നമ്മൾ ഫോർവേഡ് ചെയിനിങ് എടുക്കുന്നത് അത് കഴിഞ്ഞ് ഫാക്റ്റിൽ നമ്മൾ ഇൻഫറൻസ് റൂൾസ് അപ്ലൈ ചെയ്ത് അത് നമ്മൾ കൂടുതൽ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ഗോൾ വരെ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ബാക്ക്വേഡ് ചെയിനിങ്ങിൽ ഗോളിൽ നിന്നാണ് തുടങ്ങുന്നത് ബാക്ക്വേഡ്സ് നമ്മൾ വർക്ക് ചെയ്ത് ഇൻഫറൻസ് റൂളിലൂടെ ഒക്കെ പോയി പിന്നെയാണ് നമ്മൾ നമ്മളുടെ റിക്വയർഡ് ഫാക്ട്സ് ഡ്രൈവ് ചെയ്യുന്നത് എവിടെ നിന്ന് ഗോളിൽ നിന്നും അപ്പം പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഫോർവേഡ് ചെയിനിങ്ങിനുള്ളത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ആർക്കുള്ളത് ബാക്ക്വേഡ് ചെയിനിങ്ങിനുള്ളത് ഫോർവേഡ് ചെയിനിങ് ഡേറ്റ ഡ്രിവൻ ആണ് ഓക്കെ ഇപ്പോൾ ഡേറ്റേ ബേസ് ചെയ്ത് അവൈലബിൾ ഡേറ്റേ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് ബാക്ക്വേഡ് ചെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗോളിൽ നിന്നും വീണ്ടും വീണ്ടും സബ് ഗോൾസ് എക്സ്ട്രാക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഫോർവേഡ് ചെയിനിങ് ബി എഫ് എസും ബാക്ക്വേഡ് ചെയിനിങ് ഡി എഫ് എസ്സിലുമാണ് പോകുന്നത് ഫോർവേഡ് ചെയിനിങ് നമുക്ക് എല്ലാ ടെസ്റ്റ് റൂൾസും അവൈലബിൾ ആണ് എന്നാൽ ബാക്ക്വേഡ് ചെയിനിങ്ങിന് നമുക്ക് ചില ടെസ്റ്റ് റൂൾസ് മാത്രം മതി ഫോർവേഡ് ചെയിനിങ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത പറയുന്നത് പ്ലാനിങ് മോണിറ്ററിങ് കൺട്രോൾ ഇൻ്റർപ്രറ്റേഷൻ പോലെയുള്ള ഏരിയാസില് ബാക്ക്വേഡ് ചെയിനിങ് ഡയഗ്നോസ്റ്റിക് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് ഡീ വേണ്ടിയിട്ട് ആണ് ഫോർവേഡ് ചെയിനിങ്ങിൽ നിന്നും നമുക്ക് എന്താണ് പോസിബിൾ കൺക്ലൂഷൻസ് പല രീതിക്കുള്ള പോസിബിൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് ഡേറ്റയാണ് നമുക്ക് പല രീതിക്ക് അവരെ ഡ്രോ ചെയ്യാൻ പറ്റും എന്നാൽ ബാക്ക്വേഡ് ചെയിനിങ്ങിന് ഓൾറെഡി ഒരു ഗോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഉണ്ട് ഡേറ്റേനെ റിട്രീവ് ചെയ്യുന്നതിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് ബാക്ക്വേഡ് ചെയിനിങ്ങിന് അവിടെ ലിമിറ്റ് വരുന്നുണ്ട് ഫോർവേഡിന് ഇൻഫിനിറ്റ് ആണ് ഫോർവേഡ് ചെയിനിങ് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും ബാക്ക്വേഡ് ഡയറക്ഷനിലായിരിക്കും ബാക്ക്വേഡ് ചെയിനിങ് ഫോർവേഡ് ചെയിനിങ് കൺക്ലൂഷൻ എയിം ചെയ്യുമ്പോൾ ബാക്ക്വേഡ് ചെയ്യിനിങ് ഗോളിൽ നിന്നും ഡേറ്റിന് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ പറയാനുള്ളത് ഇപ്പോൾ എക്സാമ്പിൾസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഫ് യു ഹാവ് ഇൻ എ ഡൗട്ട്സ് യു ക്യാൻ കമെൻറ്റ് ദാറ്റ്സ് ഓൾ